എല്ലാവർക്കും ബ്രിക്കിടാപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 20,000 രൂപയ്ക്ക് താഴെയുള്ള 5 ബെസ്റ്റ് സ്മാർട്ട് ഫോണുകളാണ്. 5 ബെസ്റ്റ് സ്മാർട്ട് ഫോണുകൾ എന്ന് പറയുന്നത് ഒരു സാധാ ഫോണുകളല്ല, നമ്മുടെ ലേറ്റസ്റ്റ് ബ്രാൻഡായ 5G വന്നിട്ടുള്ള 5 ബെസ്റ്റ് ഫോണുകളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതും 20,000 രൂപയ്ക്ക് താഴെയുള്ളത്. ഒട്ടും വൈകിപ്പിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തെ ഒരു ഫോൺ തന്നെ Realme 8 5G ആണ്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 13,999 രൂപയാണ്. 13,999 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു FHD+ ഡിസ്പ്ലേയും അതേപോലെ Dimensity 700 ഒരു 5G പ്രോസസ്സറും കൂടെ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ മെയിനായിട്ട് എടുത്ത് പറയേണ്ട മറ്റ് കാര്യങ്ങളെന്ന് പറയുന്നത് 48 MP ക്യാമറയും അതേപോലെ ഒരു റോമിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് 128 GB. അപ്പോൾ ഒരു ഈ ഒരു പ്രൈസ് പോയിന്റിൽ എല്ലാം കോർത്തിണക്കിയിട്ടുള്ളൊരു ഫോണാണ് നമ്മുടെ Realme 8 5G എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ് എന്ന് പറയുന്നത് ഇതിനൊരു AMOLED ഡിസ്പ്ലേ ഇല്ലെന്നുള്ളതാണ്. ഈ ഒരു കാറ്റഗറിയിൽ അടുത്ത് വരുന്ന ഫോൺ എന്ന് പറയുന്നത് ഓപ്പോയുടെ A74 5G ആണ്. A74 5G പ്രധാന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്രീന് തന്നെയാണ്. FHD+ ഡിസ്പ്ലേ ആണ് ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. അതേപോലെ 450 5G പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. പിന്നെ റാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റാം ഇതിൽ വരുന്നത് ഒരു 6 GB റാമാണ്. അതേപോലെ LPDDR4 റാം തന്നെയാണ് ഇതും. അതേപോലെ UFS 2.1 സവിശേഷതകളും ഇതിലുണ്ട്. ഒരു 5000 mAh ബാറ്ററിയാണ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നത്. ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 18,000 രൂപയാണ്. മറ്റേ റിയൽമിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു പ്രൈസ് പോയിൻ്റ് ശകലം കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് 20,000 രൂപയ്ക്ക് താഴെ ഒരു 5G ഫോണും അതേപോലെ കോൾകോമിൻ്റെ ഒരു പ്രോസസ്സറും കിട്ടുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ അടുത്തൊരു ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈസ് പോയിൻറ്റും മോളിൽ വരുന്നൊരു ഫോണാണ്. ഈ ഒരു ഫോണാണ് സാംസങ്ങിൻ്റെ Galaxy M42. M42 ഇപ്പോൾ ഒരു വില എന്ന് പറയുന്നത് 22,000 രൂപ അടുപ്പിച്ചാണ്. എന്നാലും നിങ്ങൾക്ക് ഓഫർ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാർഡൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു 20,000 പ്രൈസ് പോയിൻറ്റിനകത്ത് കൊണ്ടുവരാൻ വരുന്നൊരു ഫോണാണ് സാംസങ് Galaxy M42 എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും പറയുകയാണെങ്കിൽ നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ ഒരു പ്രൊസസ്സർ കിട്ടുന്നുണ്ട്. അതേപോലെ AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. കഴിഞ്ഞതിനൊക്കെ നമുക്ക് AMOLED ഡിസ്പ്ലേ കിട്ടിയിട്ടില്ലെങ്കിലും നമുക്കൊരു ഹയർ റെസൊല്യൂഷൻ ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ പറഞ്ഞ രണ്ട് ഫോണുകൾക്കും. എന്നാൽ ഇതിൽ റെസൊല്യൂഷൻ കുറവാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു പ്രൈസ് പോയിൻറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന 6 GB റാമാണ്. അതേപോലെ DDR4 മെമ്മറി സ്പീഡും. പിന്നീട് പറയാനുള്ളൊരു കാര്യം നമ്മുടെ സ്റ്റോറേജിൻ്റെ സ്പീഡാണ്. UFS 2.1 തന്നെയാണ് ഇതിലും വരുന്നത്. 5000 mAh ബാറ്ററിയാണ് നിങ്ങൾക്ക് ഇതോടൊപ്പം കിട്ടുന്നത്. ഈ ഒരു 5000 mAh ബാറ്ററി ഞാൻ കഴിഞ്ഞു പറഞ്ഞ രണ്ട് ഫോണുകൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ M42 അതിലും ഒട്ടും പിന്നിലല്ല. അപ്പോൾ സാംസങ്ങിൻ്റെ ഒരു പ്രീമിയം ആയിട്ടുള്ളൊരു ഫോണ് നിങ്ങൾക്ക് ഈ പ്രൈസ് പോയിൻ്റ് കിട്ടുന്നു എന്നുള്ളതും കൂടെ കൂട്ടേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു കാറ്റഗറിയിലെ 4th ഫോൺ എന്ന് പറയുന്നത് Realme Narzo 30 Pro 5G ആണ്. ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എടുത്തു പറയത്തക്ക ഒന്നുമില്ലെങ്കിലും നമ്മുടെ മറ്റുള്ള നേരത്തെ പറഞ്ഞിരുന്ന ഫോണിൻ്റെ അതേ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇതിൽ എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നത് ഡ്യുവൽ സിമ്മും 5G എന്നുള്ളതാണ്. അതോടൊപ്പം ഇതിൽ എക്സ്ട്രാ ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഡൈമൻസിറ്റിയുടെ 800U 5G എന്നുള്ളൊരു പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു പ്രോസസ്സറാണ് ഈ 800U എന്ന് പറയുന്നത്. അതോടൊപ്പം നിങ്ങൾക്ക് മറ്റുള്ളതിൽ പറഞ്ഞ പോലത്തെ സ്പെക്സ് തന്നെയാണ് ഇതിലും കിട്ടുന്നത്. UFS 2.1 അതേപോലെ 6 GB 8 GB വേരിയൻ്റ് അവൈലബിൾ ആണ്. പിന്നീട് DDR4 റാമും അതോടൊപ്പം മറ്റ് 3 ഫോണുകൾക്കും കിട്ടിയതുപോലെ ഒരു 5000 mAh ബാറ്ററിയും തന്നെയാണ് ഇതിൽ വരുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാറ്റഗറിയിൽ ലാസ്റ്റ് ഫോണും എൻ്റെ ഒരു ഫേവറേറ്റും ആയിട്ടുള്ള ഒരു ഫോണാണ് റിയൽമിയുടെ X7 5G എന്ന് പറയുന്നൊരു ഫോണ്. ഈ ഒരു ഫോണിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോണുകളെ കാട്ടിയിട്ടുള്ളൊരു സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. കാര്യം നമുക്ക് ഇതിൽ FHD+ റെസൊല്യൂഷനും കിട്ടുന്നുണ്ട്. അതോടൊപ്പം AMOLED ഡിസ്പ്ലേയും കിട്ടുന്നുണ്ട്. ആ 20,000 രൂപയ്ക്ക് താഴെ പ്രൈസ് പോയിന്റിൽ നമുക്ക് മറ്റ് 4 ഫോണുകൾക്കും കിട്ടാത്തൊരു സ്പെസിഫിക്കേഷനാണ് അത്. അതോടൊപ്പം നമുക്ക് 64 MP ക്യാമറ കിട്ടുന്നുണ്ട്. 4000 something ഒരു mAh ബാറ്ററി കിട്ടുന്നുണ്ട്. അതേപോലെ എന്തുകൊണ്ടും ഒരു ഓവറോൾ പെർഫോമൻസ് അല്ലെങ്കിൽ ഓവറോൾ സ്പെസിഫിക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഇതൊരു ബെറ്റർ ചോയ്സ് ആയിട്ടുള്ളൊരു ഫോണാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഈ ഒരു ഫോണ് അവസാനത്തേക്ക് മാറ്റിവെച്ചത്. Realme X7 നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5G കിട്ടും. അതേപോലെ ഇപ്പം AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ ഞാൻ മറ്റേതിൽ പറഞ്ഞ പോലെയാണെങ്കിലും ഈ ഒരു ഫീച്ചർ എടുത്തു പറയേണ്ട കാര്യമാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ആ Dimensity 800U ൻ്റെ പ്രോസസ്സറും കൂടെ ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്
19,000 സംതിങ് ഇറ്റ്സ് എ ഫിക്സ്ഡ് ഓൺ 20,000 rupees ആണ്. 20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഫോണാണ് റിയൽമിയുടെ X7 5G എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫോണുകളെല്ലാം നിങ്ങൾ 5G ഫോണാണ് നോക്കുന്നതെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് അഗെയിൻ ഗൈസ്, സീ യു നെക്സ്റ്റ് ടൈം, ബൈ.